കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ കൊച്ചു കൂട്ടുകാർക്കുള്ള കുഞ്ഞിക്കഥയാണ്. എന്നാലും ഇത്തിരി മുതിർന്ന കൂട്ടുകാർക്കും ഈ കഥ കേൾക്കാം. കാരണം ഓരോ മുതിർന്നയാളുടെ ഉള്ളിലും ഒരു കൊച്ചുകുട്ടി ആരും കാണാതെ ഒളിച്ചിരിപ്പുണ്ട്. ശരിയല്ലേ? എന്നാൽ വരൂ, കഥ കേൾക്കാം. രാജകുമാരൻ മുതിർന്നു. വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. വിവിധ വിഷയങ്ങൾ അവൻ കൃത്യമായും പഠിച്ചു കഴിഞ്ഞു. ആയുധവിദ്യയിലും അവൻ കേമൻ തന്നെ. ഇനി അടുത്ത രാജാവാകാൻ പോകുന്നു. കിരീടധാരണത്തിന് മുൻപ് കുമാരൻ്റെ വിവാഹം നടത്തണം. കൊട്ടാരത്തിലെ അന്തേവാസികളുടെ മാത്രമല്ല, ഓരോ പ്രജയുടെയും കണ്ണിലുണ്ണിയായ കുമാരന് ചേർന്ന ഒരു രാജകുമാരി വേണം. അവൾ എല്ലാം തികഞ്ഞവളായിരിക്കണം. ഒന്നിനും അവൾ പുറകിലായിക്കൂടാ. കാരണം അവൾ അടുത്ത രാജ്ഞിയാണ്. വിശാലമായ ഈ രാജ്യത്ത് സന്തോഷത്തോടെ കഴിയുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ റാണിയാവും അവൾ. നിനക്ക് ചേർന്ന രാജകുമാരിയെ കണ്ടെത്താൻ നീ തന്നെ ശ്രമിക്കൂ. നിനക്ക് അതിനുള്ള കഴിവുകളുണ്ട്, രാജാവും റാണിയും രാജകുമാരനോട് പറഞ്ഞു. രാജകുമാരൻ പിറ്റേ ദിവസം തന്നെ ഒരു കുതിരപ്പുറത്ത് യാത്ര ആരംഭിച്ചു. ഏറ്റവും നല്ല രാജകുമാരി ഏതാണെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. രാജകുമാരൻ അയൽ രാജ്യങ്ങളിലൊക്കെ ചെന്നു. അവിടെയുള്ള രാജകുമാരിമാരെ കണ്ടു, സംസാരിച്ചു, അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചു. അവരെക്കുറിച്ച് പലവരും അന്വേഷിച്ചറിഞ്ഞു. ചിലർ വളരെ സുന്ദരിയായിരുന്നു, എന്നാൽ സംസാരം വളരെ മോശമായിരുന്നു. ചിലർക്ക് നല്ല വിദ്യാഭ്യാസമില്ലായിരുന്നു. ചിലർക്കാവട്ടെ ഒട്ടും നല്ല പെരുമാറ്റമുണ്ടായിരുന്നില്ല. ഇനി ചിലർക്ക് ലോകകാര്യങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു. ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയിരിക്കുന്നു. ഇനിയും തനിക്ക് യോജിച്ച ഒരു രാജകുമാരിയെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ രാജകുമാരന് സാധിച്ചിട്ടില്ല. അവന് ആകെ നിരാശ വന്നു തുടങ്ങി. ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് അന്വേഷിക്കുന്നതാവും നല്ലത്. അവൻ തിരിച്ചു വന്നു. അവൻ്റെ കാര്യത്തിൽ നല്ല വിശ്വാസമുള്ളതിനാൽ രാജാവോ റാണിയോ കുമാരനെ കുറ്റപ്പെടുത്തിയില്ല. കുറച്ചുനാൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. അടുത്ത യാത്രയ്ക്ക് സമയമായി. നാളെ അതിരാവിലെ പുറപ്പെടാം, കുമാരൻ പറഞ്ഞു. അന്ന് അല്പം നേരത്തെയായിരുന്നു അത്താഴം. പുറത്ത് കനത്ത മഴ, ഇടിയും മിന്നലും. പെട്ടെന്ന് കൊട്ടാരവാതിൽ തൂക്കിയിരുന്ന വലിയ മണി ശബ്ദിച്ചു. ആരോ വന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ ആരാണ്? കാവൽക്കാർ ഓടിച്ചെന്ന് നോക്കി. അവർ അതിവേഗം രാജാവിനടുത്തെത്തി വിവരം പറഞ്ഞു. പുറത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു പ്രഭു. അവൾ ആകെ നനഞ്ഞു കുളിച്ച് ചെളി പുരണ്ടാണ് നിൽക്കുന്നത്. ചോദിച്ചപ്പോൾ അവളൊരു രാജകുമാരിയാണെന്ന് പറയുന്നു. കണ്ടിട്ട് ഞങ്ങൾക്കങ്ങനെ തോന്നുന്നില്ല പ്രഭു. എന്താണ് ചെയ്യേണ്ടത്? ഓടിച്ചു വിടട്ടെ? വേണ്ട, അവളെ ആദ്യം അകത്തേക്ക് വിടൂ. പെൺകുട്ടി സാവധാനം കൊട്ടാരത്തിലേക്ക് കയറി വന്നു. പറയൂ, ആരാണ് നീ? ഈ രാത്രിയിൽ നീ എവിടെ നിന്നാണ് വരുന്നത്? റാണി പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ കുറേ ദൂരെ ഒരു രാജ്യത്തെ രാജകുമാരിയാണ്. ഞങ്ങൾ ഒരു ദീർഘയാത്രയിലായിരുന്നു. വഴിയിൽ പെട്ടെന്ന് കൊടുങ്കാറ്റടിച്ചു. ഞങ്ങളുടെ കുതിരവണ്ടികൾ എല്ലാം പാടെ തകർന്നുപോയി. ഭടന്മാർ അവ ശരിയാക്കാനുള്ള പണിയിലാണ്. ഞാൻ ഒരുപാട് നേരമായി നടക്കുന്നു. ഈ വല്ലാത്ത മഴയിൽ നോക്കൂ, ഞാൻ ആകെ നനഞ്ഞു കുളിച്ചിരിക്കുകയാണ്. ആരവിടെ? ഇവൾക്ക് നല്ല വസ്ത്രങ്ങൾ നൽകൂ. കുട്ടി, വേഷം മാറി വരൂ, ഞങ്ങൾക്കൊപ്പം അത്താഴം കഴിക്കാം. രാജാവ് റാണിയെ അത്ഭുതത്തോടെ നോക്കി. തികച്ചും അപരിചിതയായ ഒരു പെൺകുട്ടിയെ അവളുടെ സംസാരം മാത്രം വിശ്വസിച്ച് എങ്ങനെ കൊട്ടാരത്തിൽ നിർത്തും? എങ്ങനെ ഞങ്ങൾക്കൊപ്പം ഇരുത്തി ആഹാരം നൽകും?
റാണി പക്ഷേ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. വേഷം മാറി വന്നപ്പോൾ രാജാവിൻ്റെ മുഖം തെളിഞ്ഞു. ഇവൾ ശരിക്കും രാജകുമാരി തന്നെ. നമുക്ക് കാര്യങ്ങളങ്ങ് ആലോചിച്ചുറപ്പിച്ചാലോ? ഏയ്, സമയമായില്ല. എന്തായാലും നാളെ നേരം വെളുക്കട്ടെ. വേഷം കൊണ്ടും രൂപം കൊണ്ടും മാത്രം ഒരാളെ വിലയിരുത്തുന്നത് ശരിയാവണമെന്നില്ല. അവൾക്കു വേണ്ടി ഏറ്റവും മികച്ച കിടക്ക തന്നെ ഒരുക്കാൻ റാണി പരിചാരികമാരെ ഏൽപ്പിച്ചു. നാലഞ്ച് കിടക്കകൾ കൊണ്ട് മുകളിൽ മുകളിൽ വെച്ചാണ് അവർ മെത്തയൊരുക്കിയത്. എന്നാൽ ഏറ്റവും അടിയിൽ പരിചാരികമാർ പോലും കാണാതെ മഹാറാണി ഒരു വലിയ പയർമണി ഒളിപ്പിച്ചു വെച്ചു. അന്ന് രാത്രി രാജകുമാരിക്ക് ഉറക്കം വന്നതേയില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. കുമാരിക്ക് എന്തു തോന്നുന്നു? നല്ലത് തന്നെ മഹാറാണി. അപരിചിതയായിട്ടും എന്നെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. പക്ഷേ കുമാരിയുടെ മുഖത്ത് എന്താണൊരു വാട്ടം? നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. ഉറക്കം ശരിയായില്ലേ? അമ്മ മഹാറാണി, ക്ഷമിക്കണം. ഞാനൊരു നന്ദി കെട്ടവളാണെന്ന് പറയിപ്പിക്കാൻ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്നാലും പറയട്ടെ, ഏറ്റവും മൃദുവായ കിടക്കകൾ തന്നെയാണ് എനിക്ക് വേണ്ടി ഒരുക്കിയത് എന്ന് സന്തോഷത്തോടെ പറയാൻ കഴിയും. എന്നാൽ അവയ്ക്കടിയിൽ എന്തോ ഒന്ന് എന്നെ രാത്രി മുഴുവൻ ഉറങ്ങാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു. എനിക്കത് കണ്ടെത്താനും കഴിഞ്ഞില്ല. മഹാറാണി പുഞ്ചിരിച്ചു. നീ നല്ലവളാണ്. നിന്റെ മഹത്വം നീ തെളിയിച്ചിരിക്കുന്നു. ഇത്രയും കനമുള്ള കിടക്കകൾക്കടിയിലെ ഒരു വലിയ പയർമണി നീ കണ്ടുപിടിച്ചു എന്നതിനേക്കാൾ അത് പറയുന്നതിലെ നിന്റെ സത്യസന്ധതയാണ് എന്നെ സന്തോഷിപ്പിച്ചത്. പറച്ചിലിൻ്റെ ആ രീതിയും ഏറ്റവും മഹത്തരം തന്നെ. മകനെ, നിനക്ക് ചേർന്ന രാജകുമാരിയാണിവൾ. ഇവളെ നീ സ്വീകരിക്കൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? എത്ര ചെളിയിലും അഴുക്കിലും മൂടിക്കിടന്നാലും നമ്മുടെ നന്മകൾ ആളുകൾ തിരിച്ചറിയും. എത്ര പുറമോടിയുണ്ടായാലും തിന്മയെ അധികകാലം ആർക്കും ഒളിപ്പിച്ചു വെക്കാനും കഴിയില്ല. നല്ല ശീലങ്ങൾ നമുക്ക് അംഗീകാരങ്ങൾ കൊണ്ടുതരും. നല്ല ശീലങ്ങൾ സ്വന്തമാക്കുക ചെറുപ്പത്തിൽ തന്നെ. ശുഭദിനം.